ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സാമ്പാർ എന്നുള്ളത് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. കുക്കറിൽ പരിപ്പും തക്കാളിയും രണ്ട് പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ട് ഇട്ടിട്ട് രണ്ടടി അടിക്കട്ടെ. ഇനി എന്താ പറയാ, ചായക്ക് ഇഡ്ലി ആണ് കേട്ടോ. അപ്പൊ ഇഡ്ലി കുറച്ച് ഗ്രാൻഡ് ആക്കാന്ന് വിചാരിച്ചു. ഇഡ്ലി സാമ്പാറ് ചമ്മന്തി കൂടെ ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ദേവുട്ടി കുറച്ച് ദിവസമായി പറയുന്നു ഉഴുന്നുവട ഉണ്ടാക്കി തരാം. വൈകിട്ട് അവള് വരുമ്പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. അപ്പൊ രാവിലെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ കൂടെ കുറച്ച് സാമ്പാറും ചട്നി. ഉഴുന്നുവടയ്ക്ക് പൊതുവെ നമ്മൾ അങ്ങനെയല്ലേ, സാമ്പാറും ചട്നി ഒക്കെ തിരുമ്പോ കുറച്ച് ഗ്രാൻഡ് അല്ലേ. അപ്പൊ ഒന്ന് ഇഡ്ലിയുടെ കൂടെ അതും നൈസായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ. ഒരു ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ലൈറ്റർ ഒക്കെ വാങ്ങിയിട്ട് ഇന്നലെ പുറത്തേക്ക് പോയപ്പോ, പുതിയ ലൈറ്റർ. ഇപ്പുറത്തെ അടുപ്പത്തെ ഇഡ്ലി. ഇഡ്ലി സൂപ്പറായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ലിയുടെ മാവ് കണ്ടില്ലേ, പാത്രം നിറഞ്ഞു പോകുന്നത് ഭാഗ്യം. ഇന്നലെ ഞാൻ പിന്നെ ചോറിന് പകരം, നമ്മൾ ഇഡ്ലിക്ക് ചോറ് അരക്കില്ലോ, അതിന് പകരം ഞാൻ കുറച്ച് വെള്ള അവിലാണ് എടുത്തത്. ചോറ് അരച്ചില്ല, അതിന് പകരം വെള്ള അവിലെടുത്തു. ഇന്നലെ ഇവിടെ അവിലുണ്ടായിരുന്നു, അതുകൊണ്ട് അവിലെടുത്തതാട്ടോ. ഇല്ലെങ്കിൽ ചോറ് ഞാൻ അരക്കാറുള്ളു. പിന്നെ നമ്മളൊരു ഉപ്പ് ഭരണി വാങ്ങിച്ചു കിട്ടാ. ഇതെങ്ങനെ നല്ല രസമില്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂവ്. ഈ വെള്ള ഭരണിയുമേ ആ കറുപ്പ് ഇതും വന്നപ്പോഴേ ഭരണിക്കൊക്കെ നല്ല വിലയ. ഇതിനെ ചെറുതിന് തന്നെ 140 അത്യാവശ്യം അടുക്കളയിൽ കാണാൻ ഭംഗിക്ക് ഇരിക്കണ ഒരു ഭരണി കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കണം. കുറച്ച് വലിപ്പത്തിലുള്ളത് ഇതിരുന്നാലും കാണില്ലല്ലോ, പക്ഷെ ചെറുത് വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ ദേവുട്ടിക്ക് ഒരു കൂട്ടാൻ പാത്രം വാങ്ങിച്ചു. ഇപ്പൊ ഇങ്ങനത്തെ മോഡലാണല്ലോ ടിഫിൻ ബോക്സും വരുന്നത്, ഇങ്ങനത്തെ മോഡൽ തന്നെ കറികളിലെ ഇങ്ങനത്തെ മോഡൽ തന്നെ കേട്ടോ. അപ്പൊ ടിഫിൻ ബോക്സ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ടിഫിൻ ബോക്സ് പിന്നെ എല്ലാ കാരണം നോക്കിയില്ല. അപ്പൊ കറിപാത്രം മാത്രം വാങ്ങിച്ചിട്ട് പോന്നു. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ, ഈ കൂട്ടാൻ പാത്രത്തിന് തന്നെ 150 രൂപ. ഇനി സാമ്പാറേക്കുള്ള കഷ്ണങ്ങൾ, രണ്ട് ഉരുളങ്കിഴങ്ങ്, ഒരു സബോളയും, ഒരു മുരിങ്ങക്കായി, ഇത്രയേ ഉള്ളൂ കേട്ടോ സാമ്പാറേക്കുള്ള കഷ്ണങ്ങൾ. തക്കാളി അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്ന്. രാവിലെ ഞാൻ നേരത്തെ ഒരു 3-4 മണിക്കൂർ ഇത് പുതർന്നല്ലോ. അപ്പൊ ഇടയിലൊന്ന് എണീറ്റപ്പോ ഒരു 4 മണിയ സമയം. അപ്പൊ വേഗം വന്നിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് പോയി കിടന്നു വെച്ചാ. അതുകൊണ്ട് ഉഴുന്ന് പുതർന്ന് കിട്ടി. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കണം. ചായ വെക്കട്ടെ, കുക്കറിന്റെ വിസിലിന്റെ മതി. 3 വിസില് വന്നു. പരിപ്പ് നന്നായി രണ്ടോട്ട് വെച്ചിട്ടാണ് നമ്മൾ 3 വിസില് വരുത്തിയത്. നമ്മുടെ ആദ്യത്തെ ഡ്രിപ്പ് ഇഡ്ലി അരക്കിട്ട, അത് ചൂടാറിയിട്ട് വേണ്ട തട്ടിക്കിടാൻ. ഇനി നമ്മളെന്തല്ലോ ഉഴുന്നരക്കാൻ പോവാണ് കേട്ടോ. ഉഴുന്ന് വടയ്ക്കുള്ളത് അപ്പൊ നമ്മള് ഉഴുന്ന് തീരെ വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കണം. വെള്ളം കൂടി പോവാൻ പാടില്ല. അപ്പൊ ഒന്ന് വെള്ളം തെളിച്ചു കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒത്തിരി അങ്ങോട്ട് നമ്മള് ഒഴിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഈ ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ ഉഴുന്നിനുള്ള മാവൊക്കെ അരച്ചുട്ടാ. ഉഴുന്നിനെ അല്ല, ഉഴുന്നുവടക്കുള്ള മാവൊക്കെ അരച്ചുട്ടാ. അപ്പൊ ഉഴുന്നുവടക്ക് എപ്പോഴും നമ്മൾ മാവ് നന്നായി സോഫ്റ്റ് ആയി അരച്ചെടുക്കില്ല, കുറച്ചൊരു തരിതരി വേണം. അതേമാതിരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിയാണ്ട്. അപ്പൊ എന്റെ കുക്കറിലെ എയർ പോയിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ കഷ്ണം ഇട്ടിട്ട് നമുക്ക് അത് അരിയാൻ നിൽക്കാട്ടാ. പരിപ്പൊക്കെ എപ്പോഴും ഞാൻ നന്നായി ഉടച്ചു കൊടുക്കൂട്ടാ. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാട്ടാ. നമ്മുടെ ഒരു സാമ്പാറിന്റെ റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സദ്യ സാമ്പാറിന്റെ ഇത് ടിഫിൻ സാമ്പാറാണ് കേട്ടോ. സദ്യ സാമ്പാറിന്റെ നമ്മൾ ചെയ്യണ്ട് വറുത്തരച്ചിട്ടുള്ള സാമ്പാർ ഒരു ദിവസം ചെയ്യണ്ട്. അതെന്തായാലും 7 ദിവസം ചെയ്യാന്ന് വിചാരിച്ചിട്ടാ അവരെ സൺഡേ ഇങ്ങനെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളകും പൊടി.
പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് തളച്ചതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ചാൽ മതി. ഇതാ ഞാൻ ഉഴുന്ന് വടക്കിയത്. പകുതി കട്ടിങ് ആയിട്ടുള്ള 4 കറിവേപ്പിലയും കൂടെ അരിയണം. അതും കൂടെ അരിഞ്ഞിട്ട് ഇതിനെ കൂട്ടി വയ്ക്കാം. അപ്പൊ ഇനി ഉഴുന്ന് വടയുടെ കൂട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പൊ പച്ചമുളക്, ചോന്നുള്ളി, ചോന്നുള്ളി സബോള അരിഞ്ഞ മാതിരിയാണിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ചോന്നുള്ളി വരണതൊക്കെ വലിയ ചോന്നുള്ളികളാ. പിന്നെ കുറച്ച് ഇഞ്ചി, കറിവേപ്പില. ഇനി നമ്മള് കുരുമുളക് 2 മണി ചതച്ചത് നമ്മള് ഉഴുന്ന് വടയില് കടിക്കാറില്ലേ, അപ്പൊ അത് 2 മണി ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ച് വെച്ചിണ്ട് കേട്ടാ. പിന്നെ പാകത്തിന് ഉപ്പ്. നന്നായി മിക്സ് ചെയ്യാട്ടാ. അപ്പൊ നമ്മുടെ മിക്സിങ് കഴിഞ്ഞു കേട്ടാ. ഇനി ഞാൻ ചമ്മന്തിയും കൂടെ അരക്കാണ്ട്. ചമ്മന്തിയും കൂടെ അരച്ചിട്ട് ഉഴുന്ന് വടയുടെ പണിക്ക് നിൽക്കുള്ളൂ. കാരണം ഇത് അടപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൂടി തിരിയാൻ പറ്റില്ല. ഇത് നോക്കി നിൽക്കേണ്ടി വരും. അപ്പൊ ചമ്മന്തി സാമ്പാറായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രീ ആയില്ലോ. അത് പടിയിരിക്കട്ടെ. അപ്പൊ കഷ്ണങ്ങളൊക്കെ പകുതി വേവായി കേട്ടെ. ഇനി നമുക്ക് സാമ്പാറിൽ പുളി ഒഴിച്ചു കൊടുക്കാം. പുളി അധികം കലക്കാണ്ട് കുറച്ചും കൂടെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. വെള്ളം കുറവല്ലേ സാമ്പാറില്. മതി. ഇനി നന്നായി കഷ്ണങ്ങളൊക്കെ കിടന്ന് വേവട്ടെ. പുളിയൊക്കെ തളിച്ച് നന്നായി വേവട്ടെ. ഇനി കടുക് വറുത്തിട്ട് മാത്രം അതിൽ പണിയുള്ളൂ. ഇനി ഞാൻ ചമ്മന്തിക്ക് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം, കുറച്ച് ഇന്ന് ഞാൻ ചോന്നുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സബോള ഇട്ട് കൊടുക്കണത്. പിന്നെ ഒരു തുണ്ട് ഇഞ്ചി ഇട്ടുണ്ട്. ഇതാ ചീനമുളക് ഇട്ടുകൊണ്ടിരിക്കണം. ഇതുകൊണ്ട് നരച്ചെടുക്കണം. ചട്ടിനി കടുക് വറുത്തിട്ട് കേട്ടാ. ചട്ടിനി ഇന്ന് ഞാൻ ചീന ചട്ടിക്ക് കടുക് നാളികേരം ഒഴിച്ചിട്ടുണ്ട്. കാരണം ദേവുട്ടിക്ക് കുറച്ച് ചട്ടിനി കൊടുത്തേക്കണേ. അപ്പൊ ചൂടായി ഇല്ലെങ്കിൽ ഉച്ചയാമ്പിക്ക് ചട്ടിനി നാശമാവും. മറ്റേ നമ്മള് പാത്രത്തിലേക്ക് തേങ്ങ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തിട്ടാണെങ്കിൽ ചട്ടിനി ഉച്ചയാമ്പിക്ക് നാശമാവും. അപ്പൊ ഇങ്ങനെ ചെയ്തൊന്ന് ചൂടായി കഴിഞ്ഞാൽ നാശമാവില്ല. മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തേങ്ങയൊക്കെ തളച്ച് വന്ന ആ ചട്നിയുടെ ടേസ്റ്റേ പോയി. ഈ ചട്ടിയിൽ വേണം എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അല്ല ഉണ്ണിയപ്പല്ല ഉഴുന്നുവട. ഉണ്ണിയപ്പല്ല ഉഴുന്നുവട കേട്ടാ. തെറ്റിപ്പോയി. അപ്പൊ നമ്മുടെ എണ്ണ തളച്ചു കൂട്ടാ. ഇനി കൈയൊന്ന് കച്ച് നനച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആളെ പിടിക്കും. എന്നിട്ട് ഒരു ബോളാക്കുക, ചെറിയ ബോളാക്കാം. അതിന്റെ ചീന്തട്ടി ചെറുതാ. കുറച്ച് വെള്ളം കൂടിയോന്നൊരു സംശയം ഉഴുന്നില്. ബോളാക്കിയതിന്റെ ശേഷം ഒരു തുള തുളയ്ക്കുക. എന്നിട്ട് നല്ല ഇട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ. എനിക്ക് ബോളാക്കാൻ അങ്ങനെ പറ്റണില്ല. കുറച്ചൊന്ന് വെള്ളം കൂടിപ്പോയി.
ഒരു ഉഴുന്ന് വടക്കേ തൊള വന്നില്ല തോന്നുന്നു കേട്ടാ. ആ രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് തീർന്നുള്ളൂ. എന്റെ ഉണ്ട പോലത്തെ ഉഴുന്ന് വട കുഴപ്പമില്ല. എന്താ പറയാ, ഞാൻ മെല്ലെ റെഡി ആക്കി എടുക്കും. കുറച്ച് വെള്ളം കൂടി പോയത് എന്റെ പ്രശ്നമില്ല. ആ പ്രാവശ്യത്തിന് തൊള വന്നു കേട്ടാ. ഓ ചെറിയൊരു സക്സസ് ആയിട്ടുണ്ട്. ഞാനേ ഇവിടെ ഗ്രൈൻഡർ ഉണ്ട്, ഉഴുന്നരയ്ക്കാനുള്ളതല്ല അരയ്ക്കാനുള്ള ഗ്രൈൻഡർ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഡെയിലി ഉണ്ടാക്കണതല്ലല്ലോ. അപ്പൊ വെല്ലപ്പോഴും ഒന്ന് അരച്ചിട്ട് പിന്നെ അങ്ങനെ വെക്കുമ്പോഴേ ഗ്രൈൻഡർ സ്ട്രക്കായി. അപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടല്ലേ ഉഴുന്ന് അരച്ചെടുത്തത്, അതിൽ തിരിയണില്ലേ. അപ്പൊ കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുത്തിട്ടേ ഒന്നിച്ചിരി വെള്ളം കൂടിപ്പോയി. കുഴപ്പമില്ല കേട്ടാ, ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നുള്ളു. ആ അത് വലിയ കുഴപ്പമില്ല, ഇത് ചന്തണ്ട്, ഇതും കുഴപ്പമില്ല. ഇനി നമുക്ക് ഉഴുന്നോടെ ഒന്നുകൂടി മൊരിയാണ്ട് സാമ്പാറേ ആയി. അത് കടുക് വറുത്തത രണ്ടു മണി ഉരുവട്ട് കൊടുക്കണ്ടേ സാമ്പാർ. കടുക് അപ്പൊ ദേവനെ ലഞ്ചാക്കണം കേട്ടാ. ഇന്ന് രണ്ട് ഇഡ്ഡലി രണ്ട് കുഞ്ഞിയെ വടയെ വെക്കണത്, ഒരു വട ഫ്രണ്ടിനെ ഒരു വട അവൾക്ക്. എങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്ത് കഴിച്ചോളൂ. അവൾക്ക് ചട്നി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചട്നി ചൂടാക്കിയിട്ടൊക്കെ എടുത്തത് കേട്ടാ. പക്ഷെ അവൾക്ക് ചട്നി വേണ്ട, അത്ര സാമ്പാർ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടാ. രണ്ട് ഇഡ്ഡലി രണ്ട് വട. എനിക്ക് ചട്ടണി സാമ്പാറും എല്ലാം കൂടി കുഴച്ച് കഴിക്കണതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ എല്ലാം കൂടി കുഴിക്കില്ല. സൂപ്പർ ആയിട്ട് കേട്ടോ, ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയില്ലോ. ഇനി നമ്മുടെ വടയൊന്നും ഒരു വായ കഴിച്ചു നോക്കാം. സാമ്പാറും ചട്നി ഒക്കെ കൂട്ടുന്നുണ്ട് കേട്ടാ. നല്ല മുരിമുരിപ്പുണ്ട് പുറമെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാമ്പാറും ചട്നി ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ. വെറുതെ പിന്നെ ഞാൻ തിന്നു നോക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വെറുതെ ഒന്നൊരു വടയൊക്കെ ഉണ്ടാക്കിയതാ. ദേവട്ടി പറഞ്ഞതല്ലേ കടയ്ക്ക് പോണ കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെക്കാൻ സമയമില്ലല്ലോ. അപ്പൊ ഇപ്പൊ ചൂടോടക്കനെ കഴിച്ചോട്ടെ, ബാക്കി ഉണ്ടെങ്കിൽ വന്നിട്ടും കഴിച്ചോട്ടെ. വിശപ്പ് ഉടക്കനല്ലേ വരിക, അപ്പൊ അതൊക്കെ കഴിക്കും. ചൂടാരിയാലും കഴിക്കുന്ന പറയണത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.